സംസ്ഥാനത്ത് നിപ സ്രവ പരിശോധനകളിൽ ഉണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ച. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടെത്തിയ ആർ ജി സി ബിയുടെ മൊബൈൽ വൈറോളജി ലാബിൽ ഉൾപ്പെടെ സാമ്പിൾ പരിശോധനകൾ നടത്തിയിട്ടുമില്ല. വ്യാപനശേഷി കുറവായതിനാലാണ് രണ്ടാം തരംഗം ഉണ്ടാകാത്തതെന്ന വിലയിരുത്തലും വരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ വൈറസ് നിയന്ത്രണ വിധേയമാകുന്നുവെന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സ്രവ പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടെത്തിയ ആർ ജി സി ബിയുടെ മൊബൈൽ വൈറോളജി ലാബിൽ ഉൾപ്പെടെ സാമ്പിൾ പരിശോധനകൾ ഇതുവരെ നടത്തിയിട്ടില്ല. സമ്പർക്ക പട്ടിക കുറ്റമറ്റതാക്കാനും കൃത്യമായ സംവിധാനത്തിലൂടെ സാമ്പിൾ പരിശോധിക്കാനും ആരോഗ്യവകുപ്പിനാകാത്തത് ഗുരുതര വീഴ്ചയാണ്. നിപയ്ക്ക് വ്യാപനശേഷി കുറവായതിനാൽ മാത്രമാണ് വൈറസ് ബാധ നിയന്ത്രണ വിധേയമായത്. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് രോഗികൾ മരണപ്പെട്ടു എന്നുള്ളതും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ്. കോഴിക്കോട് മേഖലയിൽ മാത്രം നിപ വൈറസ് സാന്നിധ്യം ആവർത്തിക്കുന്നതിന്റെ കാരണമോ വൈറസിന്റെ ഉറവിടമോ ഇപ്പോഴും ആർക്കും അറിയില്ല. വിശദമായ പഠനം നടത്തി പ്രതിരോധ മാർഗങ്ങൾ മുൻകൂട്ടി ചിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയെ തന്നെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പിൽ വീണ ജോർജ് പരാജയമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ലെന്നാണ് സി പി എം നിലപാട്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.